പ്രമുഖ പാർലമെന്റേറിയനും ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്ന സി ബി സി വാര്യരുടെ സ്മരണയ്ക്കായി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം മുൻമന്ത്രിയും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. സാമ്പത്തിക വിദഗ്ധനും നിയമജ്ഞനുമായ മാണി വിദേഗത്തിൽ ചെയർമാനായ അവാർഡ് നിർണയ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തീരുമാനിച്ചത്. ആധുനിക കേരളത്തിന്റെ നിർമ്മിതിയിൽ വ്യത്യസ്ത ഇടപെടലുകളിലൂടെ നൽകിയ സംഭാവനകളാണ് ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഈ മാസം 15 രാവിലെ 10 ഹരിപ്പാട് ഭവാനി മന്ദർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സി ബി സി വാര്യർ അനുസ്മരണ സമ്മേളനം ഫിഷറീസ് മന്ത്രി സജി ചെറിയൻ ഉദ്ഘാടനം ചെയ്യും. സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ അധ്യക്ഷനായിരിക്കും. ചടങ്ങിൽ മുൻ മന്ത്രിയും പ്രഥമ സി ബി സി വാര്യർ പുരസ്കാര ജേതാവുമായ ജി സുധാകരൻ ഡോക്ടർ തോമസ് ഐസക്കിന് അവാർഡ് സമ്മാനിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സി ബി സി വാര്യർ ഹരിപ്പാട് മണ്ഡലത്തിൽ 3 തവണ ഹരിപ്പാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് കേരള നിയമസഭയിൽ പ്രവർത്തിച്ചിരുന്ന ജനകീയനായിട്ടുള്ള ജനപ്രതിനിധിയാണ്. കേരളത്തിലെ അറിയപ്പെട്ട ട്രേഡ് യൂണിയൻ നേതാവും പ്രഭാഷകനും പാർലമെന്ററി രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് സി ബി സി വാര്യർ ഫൗണ്ടേഷൻ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നത്. അദ്ദേഹം മരണപ്പെട്ടിട്ട് ഇപ്പോൾ 10 കൊല്ലം, ഈ വർഷമാകുമ്പോൾ 10 വർഷം പൂർത്തീകരിക്കുകയാണ്. എല്ലാ വർഷവും സമൂഹത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവാർഡ് നൽകി ആദരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുവാനായിട്ട്, പ്രത്യേകിച്ച് അതൊരു സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന രീതിയിലുള്ളൊരു കരിക്കുലമൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് തോമസ് ഐസക്. സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത ചടങ്ങിൽ പ്രതിഭകളെ ആദരിക്കും. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലെ മികച്ച വിജയികൾക്കുള്ള മെറിറ്റ് അവാർഡ് എ എം ആരിഫ് എം പിയും മികച്ച സ്കൂളുകൾക്കുള്ള സമ്മാനം കെ എസ് ഡി പി ചെയർമാൻ സി ബി ചന്ദ്രബാബുവും നൽകും. 17 രാവിലെ 9 പുഷ്പാർച്ചനയും 10 കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിക്കും. സി ബി സി വാര്യർ ഫൗണ്ടേഷനും സി പി എം ഹരിപ്പാട് ഏരിയ കമ്മിറ്റിയും ചേർന്നാണ് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഫൗണ്ടേഷൻ ചെയർമാൻ എം സത്യബാലൻ, അവാർഡ് നിർണയ സമിതി ചെയർമാൻ മാണി വിദേഗത്തിൽ, എൻ സോമൻ, ജി രവീന്ദ്രപിള്ള, ഓമനക്കുട്ടൻ ഡ്രീംലാൻഡ് എന്നിവർ പങ്കെടുത്തു. എടത്തുവ സെന്റ് അലോഷ്യസ് കോളേജിൽ എൻ എസ് എസ് എൻ സി സി യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ നേത്രദാന സമ്മതപത്രം കൈമാറുന്ന പരിപാടി സംഘടിപ്പിച്ചു. എൻ എസ് എസ് എൻ സി സി അംഗങ്ങളായ 300 കുട്ടികളാണ് നേത്രദാന സമ്മതപത്രം സമർപ്പിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജ് ഐ ബാങ്കിന് വേണ്ടിയായിരുന്നു നേത്രദാന സമ്മതപത്ര സമർപ്പണം. എടത്തുവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി വർഗീസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജി ഇന്ദുലാലിൽ നിന്നും സമ്മതപത്രം ഏറ്റുവാങ്ങി. ഇതിന്റെ ഭാഗമായി ചേർന്ന യോഗത്തിൽ വൈസ് പ്രിൻസിപ്പൽ ജോജി ജോസഫ്, എൻ സി സി ആർമി ഓഫീസർ ലെഫ്റ്റനന്റ് ഡോക്ടർ ജൂബിൻ ആന്റണി, നേവി ഓഫീസർ ജസ്റ്റിൻ ജെ തോമസ്, എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസേഴ്സ് മനോജ് സേവ്യർ, വി ആർ ഇന്ദു, വിദ്യാർത്ഥി പ്രതിനിധികളായ ഹരികൃഷ്ണൻ, സൂരജ്, അമൃത എന്നിവർ സംസാരിച്ചു. ചമ്പകുളം മൂലം വള്ളംകളിയുമായി ബന്ധപ്പെട്ട റേസ് കമ്മിറ്റി യോഗം കഴിഞ്ഞ ദിവസം ചേർന്നു. കൊടിക്കുന്നിൽ സുരേഷ് എം പിയുടെ അധ്യക്ഷതയിൽ കുട്ടനാട് താലൂക്ക് കോൺഫറൻസ് ഹാളിലായിരുന്നു യോഗം. വള്ളംകളി നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിലവിലെ സാമ്പത്തിക സ്ഥിതി യോഗം വിലയിരുത്തി. വള്ളംകളിയുടെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി യോഗത്തെ അറിയിച്ചു. മൂലം ജലോത്സവവുമായി ബന്ധപ്പെട്ട കളിവള്ളങ്ങളുടെ രജിസ്ട്രേഷൻ ജൂൺ 14 ബുധനാഴ്ച രാവിലെ 10 മുതൽ ജൂൺ 21 ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2 വരെ നടത്തുവാൻ യോഗത്തിൽ തീരുമാനമായി. 14 രാവിലെ 9 മുതൽ രജിസ്റ്റർ ചെയ്യാനെത്തുന്ന വള്ളങ്ങൾക്ക് ടോക്കൺ നൽകുന്നതാണ്. ആദ്യ ടോക്കൺ എന്ന ക്രമത്തിൽ 9 ചുണ്ടൻ വള്ളങ്ങൾ, 3 എ ഗ്രേഡ് വെപ്പ് വള്ളങ്ങൾ, 3 എ ഗ്രേഡ് ഓടി വള്ളങ്ങൾ, വനിതകൾ തൊഴിയുന്ന 2 തെക്കനോടി വള്ളങ്ങൾ എന്നിവയ്ക്ക് മാത്രമേ ഈ വർഷത്തെ മൂലം വള്ളങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി ഉണ്ടായിരിക്കുകയുള്ളൂ.
മൂലം ജലോത്സവ സമിതിയുടെ പ്രതീക്ഷിത സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് യോഗം ചേർന്ന് ബോണസ് ക്യാഷ് പ്രൈസ് എന്നിവ നൽകുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതായിരിക്കും. കുട്ടനാട് തഹസിൽദാർ എസ് അൻവർ, ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ എസ് സുഭാഷ്, ഡെപ്യൂട്ടി തഹസിൽദാർ വി എസ് സൂരജ്, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി, ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി ജലജകുമാരി, നെടുമുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വർഗീസ് ജോസഫ് വല്യാക്കൽ, ജോസ് കാവനാട്, എ വി മുരളി, സി ടി തോമസ്, സി ജോസഫ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. വള്ളംകളി മത്സരങ്ങൾക്ക് പുതിയ സ്റ്റാർട്ടിംഗ് സംവിധാനവുമായി കേരള റോവിംഗ് ആൻഡ് പാഡ്ലിംഗ് അസോസിയേഷൻ. അസോസിയേഷൻ ഭാരവാഹികൾ ചമ്പക്കുളം മൂലം ജലോത്സവ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുമ്പാകെ പുതിയ രീതികൾ അവതരിപ്പിച്ചു. ചമ്പക്കുളം ഫാദർ തോമസ് പൂരൂക്കുര സെൻട്രൽ സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു വള്ളംകളി മത്സരങ്ങൾക്കായുള്ള പുതിയ സ്റ്റാർട്ടിംഗ് സംവിധാനം അവതരിപ്പിച്ചത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കോർട്ട് വിളിച്ചതിനു ശേഷം മൂന്നാമത്തെ കോർട്ടിന് വള്ളം കേറി എന്ന് തന്നെ നമ്മൾ സങ്കല്പിക്കുന്നു. അതും ഇതുപോലെ തന്നെ ബൈക്കും റോപ്പ് നമ്മൾ ലോക്ക് ചെയ്യുന്നു. പിന്നെ വള്ളം ക്രമീകരിക്കുന്ന രീതിയാണ്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ആദ്യമായി എല്ലാ വള്ളങ്ങളും കയറി കഴിഞ്ഞതിന് ശേഷം തുഴ മഴയിൽ വെക്കണമെന്നുള്ള ഒരു നിർബന്ധമുണ്ട്. കാരണം ഒന്നും പോലെ അഞ്ച് തുഴക്കാരെ വാരി പിടിക്കുകയോ മുന്നോട്ട് പിടിക്കുകയോ അല്ലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അമരക്കാരും നേരെ ഇടാം, ബാക്കിയുള്ള ഒരു തുഴ മഴയിൽ വെക്കണം. ബാക്കി 5 മീറ്റർ ഞാൻ വള്ളം ഞാൻ പറഞ്ഞു. വള്ളം ലെവൽ ചെയ്യുന്നതിന് വേണ്ടി ഇവരുടെ തന്നെ സമ്മതത്തോടുകൂടി ക്യാപ്റ്റന്റെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് നമ്മൾ വള്ളം ലോക്ക് ചെയ്യാൻ പോവുകയാണെന്ന് പറയും. അപ്പോൾ അതിനാവശ്യമായ രീതിയിൽ വള്ളം മുന്നിലാണെങ്കിൽ വേണ്ട ആ കല്ല് കെട്ടിയ റോപ്പ് നിങ്ങൾക്ക് കാണാം. അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും വലിയ വള്ളത്തിൽ. ആ വള്ളത്തിൽ നിന്നുകൊണ്ട് 3 പേര് വള്ളം 1 മീറ്ററോ 1.5 മീറ്ററോ പുറകോട്ട് വലിക്കാൻ സാധിക്കും. അതിനുശേഷം 3 മീറ്റർ നീളമുള്ള നമ്മുടെ റോപ്പ് ആ മെയിൻ റോപ്പുമായിട്ട് വള്ളവുമായിട്ടുള്ള ബന്ധിപ്പിക്കുന്നത് ഒരു കൊച്ചു വള്ളത്തിൽ 2 പേരുണ്ടായിരിക്കും. അവർ റോപ്പ് വള്ളത്തെ ബന്ധിപ്പിക്കും. ആ ബന്ധിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ മെയിൻ റോപ്പിൽ ബൈക്കിലുള്ള റോപ്പുമായിട്ടും ബന്ധിപ്പിക്കും. പുതിയ രീതികൾ പരാതിരഹിതവും അധിക സാമ്പത്തിക ബാധ്യത വരുത്താത്തതുമാണെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് സി ടി തോമസ് കാച്ചാങ്കോടം അറിയിച്ചു. അസോസിയേഷൻ ഭാരവാഹികളായ മോനിച്ചൻ പുത്തൻപറമ്പിൽ, ചാക്കോച്ചൻ കൊന്നയ്ക്കൽ, ജോൺസൺ 13, മോഹനൻ പേരകം, ശ്രീകുട്ടൻ മണ്ണദ്ര എന്നിവർ പങ്കെടുത്തു. കുട്ടനാട് തഹസിൽദാർ എസ് അൻവർ, അസിസ്റ്റന്റ് തഹസിൽദാർമാർ, ഗാഗുൽത്ത ആശ്രമം പ്രിയോർ ഫാദർ ചാക്കോ ആക്കാത്തറ, പ്രിൻസിപ്പൽ ഫാദർ ജോസി കൊല്ലമാലിൽ തുടങ്ങിയവർ പുതിയ സ്റ്റാർട്ടിംഗ് സംവിധാന രീതികൾ പരിചയപ്പെടുത്തുന്ന വേദിയിൽ സന്നിഹിതരായിരുന്നു. മൂലം വള്ളംകളി കാഴ്ചവർഷം നടത്തിയപ്പോഴത്തേക്ക് നമ്മൾ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൃത്യമായ സ്റ്റാർട്ടിംഗ് ഇല്ലായ്മയാണ്. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഇദ്ദേഹം തൊട്ട് കാണിച്ച ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ഈ ഒരു സംവിധാനം തീർച്ചയായിട്ടും കണക്കിലെടുക്കും. നമ്മൾ വള്ളംകളി സമിതിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ച് നമുക്ക് തീർത്ത് ഇത് അഡോപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം തീരുമാനം നമ്മൾ ഉടനെ അറിയിക്കും. ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ സി ഐ ടി യു ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർഗീയ വിരുദ്ധ സദസ് നടത്തി. വർഗീയതയ്ക്കെതിരെ വർഗ ഐക്യം എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പരിപാടി. മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചേർന്ന സമ്മേളനം സി ഐ ടി യു അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം എ വി റസൽ ഉദ്ഘാടനം ചെയ്തു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നത് ഇന്ത്യയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ്. പക്ഷെ 30 വർഷങ്ങൾ പിന്നീട് ജനങ്ങളുടെ ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കുവാൻ ഈ നയങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും സി ഐ ടി ഈ നയം നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞതുപോലെ ഈ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യയിലെ അതിസമ്പന്ന വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ മാത്രമാണ് സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് തെളിയിക്കുകയാണ്. ഞാൻ ഇതിന് വിശദാംശങ്ങളിലേക്ക് പോകാം. ഇവിടെ അധികാരത്തിൽ ഇരിക്കുന്ന ഗവൺമെന്റ് അതേ കോൺഗ്രസ് ഗവൺമെന്റ് പിന്നീട് ബി ജെ പി ഗവൺമെന്റ് അല്ല. ഈ ആഗോളവൽക്കരണ നയം അതിലിപ്പോ നവ ലിബറൽ നയം എന്ന് കൂടി പറയുന്നുണ്ട്. നവ ലിബറൽ നയം ഈ നയങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഫലമായി ഇന്ത്യയിലെ അതിസമ്പന്നരുടെ സമ്പത്ത് വിപുലമായ സാമ്രാജ്യമായി വികസിക്കുകയാണ്. യോഗത്തിൽ ഏരിയ സെക്രട്ടറി പി എസ് ഷാജഹാൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി ടി പി അജികുമാർ, സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി ജോസഫ്, ഏരിയ സെക്രട്ടറി കെ ഡി സുഗതൻ, അഡ്വക്കേറ്റ് പി എ നസീർ, ആർ രാധാകൃഷ്ണൻ, ആർ നൌഷാദ് എന്നിവർ സംസാരിച്ചു. വാഴപ്പള്ളി പഞ്ചായത്ത് 9-ാം വാർഡിൽ വാഴക്കുളം വീട്ടിൽ അരുൺകുമാറിന്റെ ജീവൻ രക്ഷിക്കുന്നതിനായി ഒരു നാട് ഒന്നിക്കുന്നു.
മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിവരുന്ന 35 ലക്ഷം രൂപ കണ്ടെത്തുന്നതിന് ജൂൺ 18 ഞായറാഴ്ച പഞ്ചായത്തിൽ ധനസമാഹരണം നടത്തും. മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കുമായി വേണ്ടിവരുന്ന 35 ലക്ഷം രൂപ കണ്ടെത്തുവാൻ അരുൺകുമാറിനും ബന്ധുക്കൾക്കും കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് 3 പിഞ്ചുകുഞ്ഞുങ്ങളും ഭാര്യയുമടങ്ങുന്ന കുടുംബത്തിൻ്റെ നാഥനായ അരുൺകുമാറിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഒരു നാട് കൈകോർക്കുന്നത്. 35-കാരനായ അരുണിൻ്റെ ജീവൻ രക്ഷിക്കാൻ അകമിഴിഞ്ഞ് സഹായിക്കുക എന്നത് പ്രദേശത്തെ ഏതൊരാളുടെയും കടമയാണ്. ഇതിനുള്ള ധനസമാഹരണം വാഴപ്പള്ളി പഞ്ചായത്തും പ്രത്യാശ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി ജൂൺ 18 ഞായറാഴ്ച നടത്തും. വാഴപ്പള്ളി പഞ്ചായത്തിലെ 2 മുതൽ 21 വരെയുള്ള വാർഡുകളിലാണ് പണപ്പിരിവ്. ധനസമാഹരണം സാധ്യമാക്കുന്നതിനായി വാഴപ്പള്ളി ജീവൻ രക്ഷാസമിതിക്ക് രൂപം നൽകി. സമിതി രൂപീകരണ യോഗം പ്രത്യാശ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി ഉദ്ഘാടനം ചെയ്തു. 18 രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയുള്ള 5 മണിക്കൂർ കൊണ്ട് 35 ലക്ഷം രൂപ സമാഹരിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി പറഞ്ഞു. വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ 9-ാം വാർഡിൽ താമസിക്കുന്ന അരുൺ എന്ന് പറയുന്ന 35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, 3 പിഞ്ചുകുഞ്ഞുങ്ങളുള്ള ഒരു കുടുംബനാഥനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ് വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്തും ചങ്ങനാശ്ശേരി പ്രത്യാശയും. പ്രത്യാശയെ സംബന്ധിച്ചിടത്തോളം ഇതിനോടകം 179 പഞ്ചായത്തുകളിലായി 189 വൃക്ക കരൾ ഹൃദ്രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുവാൻ സാധിച്ചു എന്നുള്ളൊരു വലിയ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വാഴപ്പള്ളി പഞ്ചായത്തിൽ 21 വാർഡുകളുണ്ട്. അതിൽ 19 വാർഡുകളിലാണ് ഈ പിരിവുകൾ നടക്കുക. 35 ലക്ഷം രൂപയാണ് ജൂൺ 18 രാവിലെ 9 മണി മുതൽ 2 മണി വരെയുള്ള 5 മണിക്കൂർ കൊണ്ട് സമാഹരിക്കുവാനായിട്ട് പോവുക. ജനമൊന്നാകെ കൈകോർത്തിരിക്കുകയാണ്. ഇവിടുത്തെ ജനപ്രതിനിധികളും നല്ലവരായിട്ടുള്ള നാട്ടുകാരും അരുണിൻ്റെ ജീവൻ രക്ഷിക്കുവാൻ, മജ്ജ മാറ്റിവെക്കുവാനുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ് മുന്നോട്ടേക്ക് പോവുക. ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ഈ സംരംഭത്തിൻ്റെ വിജയത്തിനായി പ്രാർത്ഥിക്കണമേ എന്നാണ് അപേക്ഷിക്കുന്നത്. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല തോമസ് അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് ബിനു മൂലയിൽ, ചെത്തിപ്പുഴ തിരുഹൃദയ ഇടവക ദൈവാലയ വികാരി ഫാദർ തോമസ് കല്ലുകളം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാത്തുക്കുട്ടി പ്ലാത്താനം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലാലിമ ടോമി, സണ്ണി ചങ്ങങ്കരി, നിജോ ഐസക്, പി എസ് ഷാജകൻ തുടങ്ങിയവർ സംസാരിച്ചു. സമിതി ജനറൽ കൺവീനറായി റോണി വലിയപറമ്പിലിനെ തെരഞ്ഞെടുത്തു. സാധാരണ കുടുംബങ്ങളിൽ നിന്ന് 500 രൂപയും സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിൽ നിന്ന് അകമിഴിഞ്ഞ സഹായവുമാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. എടത്തുവ പഞ്ചായത്ത് 3-ാം വാർഡിൽ നടന്നുവന്ന അനധികൃത നിലം നികത്ത് CPIM പ്രവർത്തകർ തടഞ്ഞു. CPIM തകഴി ഏരിയ സെക്രട്ടറി KS അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ എടത്തുവ നോർത്ത് ലോക്കൽ കമ്മിറ്റിയിലെ പ്രവർത്തകരെത്തിയാണ് നിലം നികത്തൽ തടഞ്ഞത്. പാടം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനായി നികത്തിയ ഭാഗത്തെ മണ്ണ് പ്രവർത്തകർ നീക്കം ചെയ്തു. കുട്ടനാട്ടിൽ പാടം നികത്തുന്ന സംഭവങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പലപ്പോഴും നടപടി ഉണ്ടാകുന്നില്ലെന്ന് CPIM തകഴി ഏരിയ സെക്രട്ടറി KS അനിൽകുമാർ ആരോപിച്ചു. ഇനി ഒരിഞ്ചു പോലും പാടം നികത്താൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലുള്ള കാർഷിക ഭൂമിയെ സംരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ നിലവിൽ കൃഷി ചെയ്യാത്ത കൃഷിഭൂമി കൃഷിയോഗ്യമാക്കി പരമാവധി നെല്ലുൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ട് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമുക്കറിയാം, കാലങ്ങളായി പതിറ്റാണ്ടുകളായി കിടന്ന റാണിയും ചിത്തരയും അടക്കമുള്ള കായലുകൾ അടക്കം സംരക്ഷിച്ചുകൊണ്ട് അവിടെ കൃഷി ഇറക്കിക്കൊണ്ട് കേരളത്തിൽ ഒരു ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കുറേ കാലമായി കേരളത്തിലെ അല്ലെങ്കിൽ കുട്ടനാട്ടിൽ ഇങ്ങനെ നെൽവേലുകൾ വ്യാപകമായി നിലത്തപ്പെടുകയാണ്. ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി കൊടുത്താലും ആ പരാതി കൃത്യമായി പരിശോധിക്കാൻ ആവശ്യമായ ഒരു നിലപാട് അവർ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് നാം കാണാതെ പോയിട്ട് കാര്യമാണ്. വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. ഇനി ഒരു 1 ഇഞ്ച് ഭൂമി പോലും കുട്ടനാട്ടിൽ നടത്താൻ പാടില്ല എന്നുള്ള നിലപാടാണ് CPIM എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഭൂമി സംരക്ഷിക്കാനുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി നടത്തിയ സമരത്തെ ഒക്കെ വെട്ടിനിരുത്തുക, സമരമെന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ച ചരിത്രമാണ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾക്കും വലതുപക്ഷ രാഷ്ട്രീയക്കാർക്കൊക്കെ ഉള്ളത്. CPIM എടത്വ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി റെജി പി വർഗീസ്, DYFI മേഖലാ സെക്രട്ടറി ഗോകുൽ, ബ്രാഞ്ച് സെക്രട്ടറി സുന്ദരൻ എന്നിവർ നേതൃത്വം നൽകി. പൈപ്പ് പൊട്ടി റോഡിൽ കുഴികൾ രൂപപ്പെട്ടിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ വേറിട്ട പ്രതിഷേധവുമായി നാട്ടുകാർ. കുഴികളിൽ കപ്പ നട്ടായിരുന്നു തലവടി നിവാസികളുടെ പ്രതിഷേധം. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലാണ് സംഭവം. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ തലവടി പഞ്ചായത്ത് ജംഗ്ഷന് സമീപത്താണ് പൈപ്പ് പൊട്ടി റോഡിന് മധ്യഭാഗം കുഴിയായി കിടക്കുന്നത്. 1 മാസത്തിലേറെയായി ഇതേ അവസ്ഥ തുടർന്നിട്ടും ജല അതോറിറ്റിയോ പൊതുമരാമത്ത് വകുപ്പോ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല.
പൈപ്പ് പൊട്ടിയ സ്ഥലത്തെ കുഴിയുടെ വ്യാപ്തി അപകടകരമാമിതം വർദ്ധിച്ചു വരികയാണ്. റോഡിന്റെ വളവിൽ കുഴി രൂപപ്പെട്ടതിനാൽ ദൂരെ നിന്നെത്തുന്ന വാഹനങ്ങൾ റോഡിലെ കുഴി കണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നത് മൂലം അപകടങ്ങൾ പതിവാണ്. ഇരുചക്ര വാഹനങ്ങളാണ് ഏറെ അപകടത്തിൽപ്പെടുന്നത്. പരാതിപ്പെട്ടുമടുത്ത യാത്രക്കാർ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ റോഡിലെ കുഴിയിൽ കപ്പ നട്ടുവെച്ചു. എ സി റോഡ് നവീകരണം തുടങ്ങിയതോടെ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലൂടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് തലങ്ങും വിലങ്ങും ഓടുന്നത്. കുഴി വെട്ടിച്ചു മാറ്റുന്നത് മൂലം വാഹനങ്ങൾ നിയന്ത്രണം തെറ്റുന്നതും പതിവ് കാഴ്ചയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. സംസ്ഥാന പാതയുടെ അറ്റകുറ്റപ്പണി ഏറ്റെടുത്ത റോഡ് ഫണ്ട് ബോർഡും പ്രശ്നത്തിൽ ഇടപെടുന്നില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. അടിയന്തരമായി റോഡിലെ കുഴി അടയ്ക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തൊട്ട മേഖലകളെയെല്ലാം പൊന്നാക്കി മാറ്റിയ ബഹുമുഖ പ്രതിഭയായിരുന്നു ബി ആർ പ്രസാദ്. മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയാണ് കുട്ടനാട്ടുകാരനായ ബി ആർ കടന്നുപോയത്. കണക്ക് പറഞ്ഞ് കാശ് വാങ്ങുന്ന സിനിമാക്കാർക്കിടയിൽ പലപ്പോഴും വണ്ടി ചെക്കുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിരുന്നു ബി ആറിനെന്ന് ഭാര്യ വിധു പ്രസാദ് പറയുന്നു. കുട്ടനാട് തനിമയും ബി ആർ പ്രസാദ് സൗഹൃദ കൂട്ടായ്മയും ചേർന്ന് കഴിഞ്ഞ ദിവസം മങ്കൊമ്പിൽ സംഘടിപ്പിച്ച ബി ആർ അനുസ്മരണ പരിപാടിയിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു വിധു പ്രസാദ്. ബി ആറിന് മരണാനന്തര ബഹുമതിയായി സമർപ്പിച്ച 100,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്ന സമഗ്ര സംഭാവന പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷമായിരുന്നു വിധു പ്രസാദ് തങ്ങളുടെ ദുരിത നാളുകളുടെ കഥ പറഞ്ഞത്. വൃക്കമാറ്റിവെച്ച ശേഷം എഴുതി പൂർത്തിയാക്കി പ്രകാശനം ചെയ്ത ചന്ദ്രോത്സവം എന്ന നോവലിൻ്റെ റോയൽറ്റിയായി ലഭിക്കേണ്ടിയിരുന്ന 100,000-ത്തിലധികം രൂപ പോലും ഒരു സിനിമാ നിർമ്മാതാവിൻ്റെ അക്കൗണ്ടിലേക്ക് പോയതായി വിധു പറയുന്നു. അതിൽ 100,000-ത്തിനുമേൽ അതിന് വരുമാനം വന്നെങ്കിലും 1 രൂപ പോലും ബി ആർ പ്രസാദ് എന്ന് പറയുന്ന വ്യക്തിക്ക് മരുന്ന് വാങ്ങാനോ അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിനായി അതിൽ നിന്ന് എടുക്കാനോ സാധിച്ചിട്ടില്ല. ചന്ദ്രോത്സവം സിനിമയാക്കുന്നതിന് വേണ്ടി 2008 ഗുഡ് നൈറ്റ് മോഹൻ എന്ന വ്യക്തി അത് കഥയും അദ്ദേഹം ഒപ്പിട്ട് വാങ്ങിയിരുന്നു. അന്ന് 75,000 രൂപയ്ക്കാണത് എഗ്രിമെൻ്റ് ആയത്. എഗ്രിമെൻ്റ് വെച്ച് വന്നൊരു വളരെ സന്തോഷത്തോടുകൂടി ഇത് സിനിമയാകും എന്നുള്ള ഒരു സന്തോഷത്തോടുകൂടി അത് 75,000 രൂപ കൈപ്പറ്റി. പിന്നീട് വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞു, അതിന് യാതൊരു അനുഭവം ഇല്ല, സ്ക്രിപ്റ്റ് അനങ്ങാതെ തന്നെ അവിടെ ഇരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇത് നോവലാക്കിയത്. ആ നോവലാക്കുന്ന സമയത്ത് ഞങ്ങൾ വളരെയധികം വേദന എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വിശ്രമിക്കേണ്ട ഒരവസ്ഥയിൽ ഇരുന്ന് ഇത് ചെയ്യുമ്പോൾ കാലി രണ്ടും നീര് വന്ന് വല്ലാത്തൊരവസ്ഥയിലൊക്കെ മാറിയിട്ടുണ്ട്. സാമ്പത്തികമായി നിരവധി തവണ കബളിപ്പിക്കപ്പെട്ടിട്ടുള്ളയാളാണ് ബി ആർ എന്ന് ഭാര്യ വിധു പറയുന്നു. പണത്തിനുമപ്പുറം ബി ആറിനെ സ്നേഹിച്ച സൗഹൃദങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ കരുത്ത്. സിനിമയ്ക്കും പുറത്തുമായി കാത്തുസൂക്ഷിച്ച ആ സൗഹൃദങ്ങളുടെ കൂട്ടായ്മ തന്നെയാണ് തങ്ങളെ എല്ലാ കാലത്തും ചേർത്ത് നിർത്തിയിട്ടുള്ളത്. പണമൊന്നും ലഭിച്ചില്ലെങ്കിലും ചന്ദ്രോത്സവം ഏത് കാലത്തും ബി ആറിൻ്റെ രചനയായി അറിയപ്പെടും. അത് മതി തങ്ങൾക്കെന്നും വിധു പറയുന്നു. പേപ്പർ സൈൻ ചെയ്ത് കൊടുക്കണം എന്നവർ പറയുകയും അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, മാവിട്ട് കരയുന്നതാണ്, അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ബി ആർ പ്രസാദ് ഇത്രയും മനോവിഷമത്തോടുകൂടി നിൽക്കുന്നൊരു അവസ്ഥ ഞാൻ അന്നാണ് കാണുന്നത്. കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, വിധു ഇന്ന പോലെ ഒരു പ്രശ്നമുണ്ട്, മോഹനേട്ടൻ പറയുന്നു, അത് ഞാൻ ഇങ്ങനെ എഴുതി കൊടുത്താൽ 50,000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് തരാമെന്ന് പറയുന്നപ്പോൾ എനിക്ക് വളരെയധികം മാനസിക ബുദ്ധിമുട്ട് ഉണ്ടായി. എങ്കിലും ഞാനത് പുറത്ത് കാണിക്കാതെ ഞാൻ പറയുന്നു വേണ്ട, അങ്ങനെ റൈറ്റിംഗ് ഫീസ് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ട് ആ പൈസ വാങ്ങിക്കണ്ട, അദ്ദേഹം തന്നെ അത് എടുത്തോട്ടെ, നമുക്ക് ആ പൈസ ആവശ്യമില്ല. പുസ്തകത്തിൽ എന്തായാലും ബി ആർ പ്രസാദ് എന്ന പേരുണ്ടല്ലോ, അത് മാത്രം മതി, അത് മതി നമുക്ക് സ്വത്തായിട്ട്. അപ്പോൾ ഉടനെ കുറേ സമയം എന്നെ നോക്കി നിന്നിട്ട് പറഞ്ഞു, എനിക്ക് 2 ദിവസം കൂടെ കഴിക്കാനുള്ള മരുന്നേ ഉള്ളൂ, ഈ പൈസ കിട്ടുകയാണെങ്കിൽ, അന്ന് മോള് വിദേശത്ത് പഠിക്കാൻ പോകുന്നതിന് വേണ്ടി നിൽക്കുന്നു, അപ്പോഴും ഒരുപാട് ബാധ്യതകളിൽ നിൽക്കുന്ന സമയമാണ്, ഈ പൈസ കിട്ടിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റും. 50,000 രൂപ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു തുകയാണ്. മങ്കൊമ്പ് ബ്രൂക്ക് ഷോർ ഹോട്ടലിൽ ബി ആറിൻ തീരത്ത് എന്ന പേരിലായിരുന്നു പരിപാടി. തിരക്കഥാകൃത്ത് ജോസ്ലറ്റ് ജോസഫ് രചിച്ച ടൈപ്പ്റൈറ്റർ എന്ന കഥാസമാഹാരത്തിൻ്റെ പ്രകാശനവും ഇതോടനുബന്ധിച്ച് നടത്തി. ബി ആറിൻ്റെ ഗാനങ്ങൾ കോർത്തിണക്കി എലൈവ് അവതരിപ്പിച്ച ഗാനാഞ്ജലി ശ്രദ്ധേയമായി. ചേർത്തല ദ്രാവിഡ ഗോത്രത്തിൻ്റെ നാടകം
നാടൻപാട്ട് കഥകളി എന്നിവയും അരങ്ങേറി. വയലാർ ശരത്ചന്ദ്രവർമ്മ, ചലച്ചിത്ര നടന്മാരായ അനൂപ് ചന്ദ്രൻ, പ്രമോദ് വെളിയനാട്, ഗായകൻ കാവാലം ശ്രീകുമാർ, ഡോക്ടർ നെടുമുടി ഹരികുമാർ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്ത വേദിയിലായിരുന്നു വിധുപ്രസാദ് തന്റെ സങ്കടങ്ങൾ പങ്കുവച്ചത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. സ്വർണഗ്രാമിന് 5,540 രൂപ, പവന് 44,320 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.